മഹാനായ ആദൻ നബി അലൈഹി സ്വലാമി, നമ്മുടെ പിതാവ് ആദൻ നബി അലൈഹി സ്വലാമി, നമ്മുടെ മാതാവായ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയ ഉപേക്ഷിച്ചിട്ട് വന്ന വീടാണ് സ്വർഗം. അതുകൊണ്ടാണ് നമ്മുടെ തറവാടാണ്, സത്യവിശ്വാസികളുടെ തറവാടാണ് സ്വർഗം. അള്ളാഹു അവർക്കവിടെ സുഖനോലുപരായി സന്തോഷമായി കഴിയാനുള്ള ഒരു അവസരം അള്ളാഹു അവർക്ക് നൽകി. എന്നിട്ട് അള്ളാഹു ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ആ വൃക്ഷത്തിന്റെ അടുക്കലേക്ക് പോകരുത്, അതിൽ നിന്ന് പഴം ഭക്ഷിക്കരുത്. പക്ഷെ അള്ളാഹുവിന്റെ വിധിക്ക് എതിര് പ്രവർത്തിച്ചുകൊണ്ട്, അതും അള്ളാഹുവിന്റെ വിധിയാണ്, എതിര് പ്രവർത്തിച്ച കാരണത്താൽ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ആദൻ നബിയെയും ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെയും പുറത്താക്കി. നമ്മുടെ പിതാവും നമ്മുടെ മാതാവും ഉപേക്ഷിച്ചിട്ട് വന്ന വീടാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് കടന്നു പോകുന്നത്. അവിടേക്ക് കടന്നു പോകണമെങ്കിൽ ഒരുപാട് അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നാം കോരിയെടുക്കേണ്ടതുണ്ട്, നേടിയെടുക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ അറിവുള്ളവർക്ക് എന്നും സ്ഥാനമുണ്ടായിട്ടുണ്ട്, വിവരമുള്ളവർ എന്നും മുൻപന്തിയിൽ തന്നെയായി. അതുകൊണ്ടാണല്ലോ ഒരു മരണ വീട്ടിലേക്ക് ആ മയ്യത്ത് പരിപാലനത്തെ കുറിച്ച് അറിയുന്ന ഒരു ഉസ്താദോ അല്ലെങ്കിൽ ആ നാട്ടിലെ ഒരു ഹാസിയാരോ എലപ്പയോ കടന്നു വന്നാൽ നമ്മൾ അവരോട് പറയാറുണ്ട്, ഉസ്താദേ നിങ്ങൾ ദുആ ചെയ്യൻ, അല്ലെങ്കിൽ നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കൻ, അല്ലെങ്കിൽ നിങ്ങൾ കഫൻ പൊതിയൻ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ജനാസയ്ക്ക് ഇമാമായിട്ട് നിന്ന് നമസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നാം ഒരു പ്രത്യേക സ്ഥാനവും ആദരവും ബഹുമാനവും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നിക്കാഹിന്റെ സദസ്സുകളിൽ ആ നിക്കാഹിനെ കുറിച്ച് അറിയുന്ന ഒരു ഉസ്താദ് കടന്നു വന്നാൽ, ഉസ്താദെ നിങ്ങൾ നിക്കാഹ് നടത്തി, അല്ലെങ്കിൽ നിങ്ങൾ ഖുത്ബ ഓതിൻ, അല്ലെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യൻ എന്ന് പറഞ്ഞ് അവർക്ക് നാം ഒരു പ്രത്യേക സ്ഥാനവും ബഹുമാനവും ആദരവും കൊടുക്കാറുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ആനായ ദാവൂദ് നബി അലൈഹിസ്സലാമയോട് പറഞ്ഞു, ദാവൂദ് നബിയെ അങ്ങ് വിചാരിക്കും അങ്ങ് വലിയ ആളാണ്, അങ്ങ് വലിയ പ്രവാചകനാണ് എന്നൊക്കെ ഉള്ള ചിന്ത അങ്ങേക്കുണ്ടായിരിക്കും. എന്നാൽ ഞാൻ അറിവ് പഠിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഇൽമ പഠിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അറിവ് പഠിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അന്തം വിട്ടു. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ആദൻ നബി അലൈഹിസ്സലാം, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ലയോ അല്ലാഹു, എന്തായാലും നീ എന്നെ അറിവ് പഠിപ്പിക്കുവാൻ തീരുമാനിച്ചല്ലോ, ആ അറിവെനിക്ക് പറഞ്ഞു തരുന്നതിന് എന്തായാലും ഒരു ഉസ്താദ് ആവശ്യമാണ്, ആ ഉസ്താദ് ആരാണെന്നറിയാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, താല്പര്യം. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമയോട് അള്ളാഹു അറിയിച്ചു കൊടുത്തു, ദാവൂദ് നബി അങ്ങയെ ഇൽമ പറഞ്ഞു തരാൻ വരുന്ന, അറിവ് പഠിപ്പിച്ചു തരാൻ വരുന്ന ഉസ്താദ് വേറെ ആരുമല്ല, മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആണ് അങ്ങക്ക് ഇൽമ പറഞ്ഞു തരുന്നതിന് വേണ്ടി ഞാൻ നിയോഗിച്ചിരിക്കുന്ന ഉസ്താദ്. പ്രവാചകനാണെന്നും അല്ല എന്നും അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ്, ഇതിനുണ്ടാകുമല്ലോ അഭിപ്രായ വ്യത്യാസം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വളരെ ആദരവും ബഹുമാനവും സ്ഥാനവും കൊടുക്കേണ്ട ആളാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല മാനവകുലത്തിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ 114 സൂറത്ത് നൽകിയപ്പോൾ അതിൽ ഒരു സൂറത്ത് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ നാമധേയത്തിൽ ആ സൂറത്ത് ലുഖ്മാൻ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്താണ്. അത്രത്തോളം ആദരവും ബഹുമാനവും സ്ഥാനമൊക്കെ കൊടുക്കേണ്ട ആളാ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. അള്ളാഹു ദാവൂദ് നബിയോട് അറിയിക്കുമ്പോൾ, ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ മഹാനായ ദാവൂദ് നബിയോട് വേറൊരു കാര്യം കൂടി അറിയിച്ചു. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമയോട് അള്ളാഹു വേറൊരു കാര്യം കൂടി അറിയിച്ചു കൊടുത്തു, അല്ലയോ ദാവൂദ് നബിയേ, അങ്ങക്ക് ഇൽമ പറഞ്ഞു തരാൻ വരുന്ന, അറിവ് പഠിപ്പിച്ചു തരാൻ വരുന്ന ആള് ചില്ലറക്കാരനല്ല. അതുകൊണ്ട് ദാവൂദ് നബിയേ, അയ്യല കുർസിയൽ ലുഖ്മാനുൽ ഹക്കീം, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അങ്ങ് മനോഹരമായ ഒരു കസേര തയ്യാറാക്കിയിടണം ദാവൂദ് നബിയേ. ദാവൂദ് നബി അലൈഹിസ്സലാം പ്രവാചകനാണെങ്കിലും
ലുഖ്മാനുടെ കീമ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാവാൻ പോവാ. ശിഷ്യനായ ദാവൂദ് നബി തറയിലിരിക്കണം, ഉസ്താദായ ലുഖ്മാനുടെ കീമ റളിയല്ലാഹു അൻഹു കസേരയിലിരിക്കണം. ഇത് അല്ലാഹു നടപ്പിലാക്കിയ നടപടിയാണ്. വഴുത് പറയാൻ വരുന്ന ഉസ്താദ് ഉയർന്ന ഒരു സ്റ്റേജിലും ആ വഴുത് കേൾക്കേണ്ടവർ തറയിലിരിക്കണം എന്നുള്ളത് അല്ലാഹു നടപ്പിലാക്കിയ നടപടിയാണ്. നമ്മുടെയൊക്കെ പള്ളിയിൽ മെമ്പർ ഉണ്ടല്ലോ, എന്തിനാ മെമ്പർ? ഇന്ന് മെമ്പറും വേണ്ട, മെഹ്റാബും വേണ്ട, തലപ്പാക്കെട്ടും വേണ്ട, ജുബ്ബയും വേണ്ട, മുണ്ടും വേണ്ട. കഴുകിയിട്ടിരിക്കുന്ന തോർത്തെടുത്ത് ഇളി കെട്ടിക്കൊണ്ട് കയറി അല്ലാഹു ബഡാഹേ ഖുത്ബ സഹീഹ എന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാഹു വിവരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ പള്ളിയിൽ എന്തിനാ മെമ്പർ? ഖുത്ബ ഓതുന്ന ഉസ്താദ് പോലുള്ള മെമ്പറിൽ നിന്നുകൊണ്ട് ഖുത്ബ ഓതും. ആ ഖുത്ബ കേൾക്കേണ്ടവർ പള്ളിയുടെ തറയിലിരിക്കണമെന്നുള്ളത് അല്ലാഹു നടപ്പിലാക്കിയ നടപടിയാണ്. അങ്ങനെ ദാവൂദ് നബി അലൈഹി സ്വലാമയോട് കസേരയൊക്കെ തയ്യാറാക്കിയിടാൻ പറഞ്ഞു. കസേരയെല്ലാം തയ്യാറാക്കിയിട്ടു മഹാനായ ലുഖ്മാനുടെ കീം റളിയല്ലാഹു അൻഹു കടന്നു വന്നു. വളരെ ആദരവോടെ, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ ലുഖ്മാനുടെ കീം റളിയല്ലാഹു അൻഹു പ്രത്യേകം തയ്യാറാക്കിയിട്ട കസേരയിൽ കൊണ്ട് ദാവൂദ് നബി ലുഖ്മാനുടെ കീം റളിയല്ലാഹു അൻഹുവിനെ ഇരുത്തിയിട്ട് ഒരു കൊച്ചുകുട്ടി ഇൽമ കേൾക്കാൻ എങ്ങനെ തറയിലിരിക്കുമോ അതുപോലെ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം തറയിലിരിക്കും. ആ സമയത്ത് ലുഖ്മാനുടെ കീം റളിയല്ലാഹു അൻഹു ദാവൂദ് നബിയോട് പറഞ്ഞു, ദാവൂദ് നബിയെ, അല്ലാഹു കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അത് അങ്ങേക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള എളുപ്പ വഴികളാണ്. അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാൻ പോവാ. മഹാനായ ലുഖ്മാനുടെ കീം റളിയല്ലാഹു അൻഹു, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ പ്രത്യേക ഓർഡറോടുകൂടി ദാവൂദ് നബി അലൈഹി സ്വലാമക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുക. ദാവൂദ് നബിയേ, ലോകത്ത് ആദ്യം വന്ന് പോരാദൻ നബി അലൈഹിസ്സലാം മുതൽ അവസാനം വരുന്ന പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ ഇരയായ ലോകത്തുള്ള മനുഷ്യകുലം മുഴുവൻ ചെയ്തു പോയ അമലിന്റെ, ഇബാദത്തിന്റെ, ആരാധനയുടെ പ്രതിഫലം അങ്ങേക്ക് കരസ്ഥമാക്കാം. ദാവൂദ് നബിയേ, ഇഹ്ഫള് മിന്നീ സലാസു ഹിസാ, ഞാൻ ഈ പറഞ്ഞു തരുന്ന മൂന്ന് കാര്യങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് പ്രാവർത്തികമാക്കിയാൽ, പ്രത്യേകം പരിഗണന കൊടുത്തുകൊണ്ട് അങ്ങ് ജീവിച്ചു പോയാൽ, അങ്ങയുടെ ആദ്യ പിതാവാരാദൻ നബി അലൈഹിസ്സലാം ഉപേക്ഷിച്ചിട്ട് വന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അതൊരെളുപ്പ വഴിയായിരിക്കും. ദാവൂദ് നബിയേ, മഹാനായ ലുഖ്മാനുടെ കീം റളിയല്ലാഹു അൻഹു ദാവൂദ് നബി അലൈഹിസ്സലാമയ്ക്ക് കൊടുക്കുന്ന മൂന്ന് ഉപദേശം, ചില്ലറ ഉപദേശമല്ല, തുദ്ഖലു ഫീഹി അമലൽ അവ്വലീന വല്ലാഖിരീൻ. ലോകത്ത് ആരൊക്കെ വന്നിട്ടുണ്ടോ, ഇനി ആരെല്ലാം വരാനുണ്ടോ, അവർ മുഴുവൻ ചെയ്ത അമലിന്റെ, ഇബാദത്തിന്റെ, ആരാധനയുടെ പ്രതിഫലം കിട്ടുന്ന മൂന്ന് ഉപദേശം. അതുകൊണ്ട് അത് പ്രത്യേകം പഠിക്കുക. സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള എളുപ്പ വഴികളാണ് ഈ മൂന്ന് ഉപദേശം. അത് പ്രത്യേകം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു അതിന് ഭാഗ്യം നൽകട്ടെ. സഹോദരിമാരൊക്കെ ഇത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യം, കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള വാഴ്ത സ്റ്റേജിൽ നിന്നാണ് നല്ല നല്ല അറിവുകൾ കിട്ടുന്നത്. അപ്പൊ അത് പെറുക്കിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ മുതിരുക. അല്ലാഹു അതിന് ഭാഗ്യം നൽകട്ടെ. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ദാവൂദ് നബി അലൈഹിസ്സലാമയ്ക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം, അന്തകൂന ഹിർസുക അല ദുനിയാ ബിഖദരി മഖാമിക ഫീഹാ. ദാവൂദ് നബിയേ, അങ്ങീ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പണത്തിനോട്, സുഖത്തിനോട്, ആഡംബരത്തിനോട്, പ്രൗഢിയോട് അങ്ങേക്ക് ആർത്തി ഉണ്ടാകും. ദാവൂദ് നബിയേ, എന്നാൽ ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് അങ്ങ് എത്രത്തോളം ജീവിക്കുമെന്നുള്ള ചിന്ത അങ്ങയുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ദാവൂദ് നബിയേ, അലൈഹിസ്സലാമയ്ക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം, സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒന്നാമത്തെ ഉപദേശം, ദുനിയാവിനെ വിടുക. ഒന്നാമത്തെ ഉപദേശത്തിൽ തന്നെ നമ്മൾ പോക്കുക. കാരണം
എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ദുനിയാവിനെ വെടിയുന്ന കാര്യം അത് മാത്രം നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം ദുനിയാവ് അതിന്റെ സൗന്ദര്യവും അതിന്റെ മുഞ്ചൊക്കെ കാണിച്ച് നമ്മുടെ മുമ്പിലോട്ട് വരുമ്പോൾ അതിനെ വല്ലാതെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. സ്വർഗത്തിൽ പോണോ ദുനിയാവിനെ വെടിയണം. എന്തിനാ നമ്മൾ ഈ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നത്? എന്തിനാ നമ്മൾ ഇതിനെ ഇഷ്ടപ്പെടുന്നത്? അറിയൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാണ്, ഒരു ദിവസം ഒരു മനുഷ്യന്റെ അടുക്കൽ ഓരോ ദിവസവും അസ്റാഇൽ അലൈഹിസ്സലാം ഏഴ് പ്രാവശ്യം കടന്നു. ഏഴ് പ്രാവശ്യം വരും നമ്മുടെ അടുക്കൽ വന്നിട്ട് നമ്മളോട് പറയും, എടാ നീ മരിക്കുന്ന ദിവസം ഇതാ, നീ മരിക്കാൻ പോകുന്ന സ്ഥലം ഇതാ, നീ മരിക്കാൻ പോകുന്ന സമയം ഇതാ. പക്ഷെ ഇത് കേൾക്കാനുള്ള കഴിവ് നമുക്കില്ലല്ലോ. അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് കണ്ടിട്ട് മകൻ ജീം ഭൂം ഭാ എന്ന് പറയുമ്പോ താത്ത വല്ലാത്ത പൊട്ടിച്ചിരിയാ. ആ സമയത്ത് അസ്റാഇൽ അലൈഹിസ്സലാം എന്ന് താത്താടെ തോളി തട്ടിയിട്ട് പറയും, താത്തോ കട്ടയമ്പടമൊക്കെ മടങ്ങി, ഇനിയെങ്കിലും ആഖിറത്തിന് വേണ്ടി വല്ലതും പണി ചെയ്യാൻ പറയുമ്പോ അത് കേൾക്കാനുള്ള കഴിവ് നമുക്കില്ലല്ലോ. കാരണമെന്താ? നമ്മൾ ഈ ദുനിയാവിന്റെ സുഖത്തിൽ മുഴുകിപ്പോയി. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂ, ഇന്നത്തെ ഈ വാഴ് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മുടെ ഭാര്യയുമായി സല്ലപിക്കാൻ, എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ, ഇന്നത്തെ ഈ വാഴ് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മുടെ ഭർത്താവുമായി സല്ലപിക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വായിലേക്ക് ആഹാരം വെച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? കാരണമെന്താ? ദുനിയാവിൽ ഗ്യാരണ്ടി ഇല്ലാത്ത ഒരേ ഒരു സാധനം, അത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ മനുഷ്യ സമൂഹമല്ലേ. വേറെ എന്ത് സാധനം നമ്മൾ ദുനിയാവിൽ നിന്ന് വാങ്ങിയാലും ഉറപ്പോടുകൂടിയുള്ള ഗ്യാരണ്ടി തരാറുണ്ട്. ഉറപ്പോടുകൂടിയുള്ള ഗ്യാരണ്ടി വേറെ എന്ത് സാധനം നമ്മൾ ദുനിയാവിൽ നിന്ന് വാങ്ങിച്ചാലും കിട്ടാറുണ്ട്. ഗ്യാരണ്ടി ഇല്ലാത്ത ഒരേ ഒരു സാധനം, അത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ മനുഷ്യര് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റൂ, ഞാൻ ഇത്ര വർഷം ഇവിടെ ജീവിക്കും, ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാനൊരു 50, 60, 70, 80, 90, 100 വർഷം ഇവിടെ ജീവിക്കുക എന്ന് ഉറപ്പോടുകൂടി എഴുന്നേറ്റ് നിന്നൊന്ന് കൈ ഉയർത്താൻ ആരെങ്കിലും കൊണ്ട് പറ്റും? കാരണം എന്താ? ആർക്കും ഉറപ്പില്ല. എപ്പോഴാ മരണം നമ്മുടെ മുമ്പിലേക്ക് വരുന്നതെന്ന് ആർക്കും ഉറപ്പില്ല. പിന്നെ എന്തിന് നമ്മൾ ഈ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു? അല്ലാഹുവിന്റെ റസൂല് ഈ നശ്വരമായ ദുനിയാവിനെ കുറിച്ച് എത്രയോ ഹദീസുകളാ നമ്മളോട് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ റസൂൽ ഈ ദുനിയാവിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരികയാ, ഈ ദുനിയാവ് ആഖിറത്തിലേക്ക് നാട്ടപ്പെട്ടിരിക്കുന്നൊരു പാലമാണ് പാലമാ. ദുനിയാവ് ആഖിറത്തിലേക്ക് നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു പാലം. ഈ പാലം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ആഖിറമാണെന്ന ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. Oh,